സമസ്ത ലീഗ് തർക്കം മലപ്പുറത്തും പൊന്നാനിയിലും വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ വിഘടിച്ചു നിന്നവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ലീഗിന് തന്നെ ലഭിച്ചു സമസ്ത വിഷയത്തിൽ പൊന്നാനിയിൽ നഷ്ടമാവുക പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാകും പൊന്നാനിയിൽ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കുമെന്നും ജില്ലാ കമ്മിറ്റി യോഗം വിലയിരുത്തി തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം പാടില്ലെന്ന് സാദിഖ് അലി തങ്ങൾ നേതാക്കളോട് പറഞ്ഞു വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു വെരി ഗുഡ് ഈവനിംഗ് അഷ്കർ അലി കരിമ്പ വിലയിരുത്തി എങ്ങനെയാണ് ഭൂരിപക്ഷം പൊന്നാനിയിൽ കുറഞ്ഞാലും പതിനായിരത്തിനപ്പുറം കുറയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയാണോ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി തീരുമാനങ്ങൾ എത്തുകയും സുജ ഇ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മലപ്പുറം ലീഗ് ഹൌസിൽ വെച്ച് ഇത്തരത്തിൽ മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേരുന്നത് ഇതിൻ്റെ പ്രാഥമിക വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ആ യോഗശേഷം തല നേതാക്കൾ വ്യക്തമാക്കിയത് പൊന്നാനിൽ ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിനും മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിനും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നായിരുന്നു യോഗത്തിൽ ആ പഞ്ചായത്ത് ആദ്യം ബൂത്ത് തലത്തിൽ നിന്നും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പിന്നീട് മണ്ഡല അടിസ്ഥാനത്തിലും കണക്കുകൾ ശേഖരിച്ചിരുന്നു ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ വിജയം തന്നെ ലീഗ് സ്ഥാനാർത്ഥി നേടുമെന്ന് ഇപ്പോൾ ലീഗ് നേതൃത്വം പ്രവചിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വണ്ടൂരും ഏറന്നാടും നിലമ്പൂരും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗിന്റെ വിലയിരുത്തലനുസരിച്ച് ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഈ മൂന്ന് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രമായി ഉണ്ടാകുമെന്നും ഇപ്പോൾ ഈ യോഗത്തിൽ വെച്ച് വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചില നേതാക്കൾക്ക് തന്നെ ഇത്തരത്തിലുള്ള ഈ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ യോഗത്തിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ പോലും നേരിട്ട് ഈ വിഷയം ഉന്നയിച്ചു അവർ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പിച്ചു സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ടാവുക എന്നാണ് ലീഗ് വിലയിരുത്തുന്നത് മാത്രമല്ല ആ എത്ര ഇത്തരത്തിൽ വിമത സ്വരം ഉയർത്തിയിരുന്ന ആളുകൾ പോലും അല്ലെങ്കിൽ വിഘടിച്ച് നിന്നിരുന്ന ആളുകൾ പോലും കെ എസ് എം സിയുടെ ശേഷം പിന്നീട് കെ എസ് എം സിക്ക് അരിവാൾ ചിഹ്നമൊക്കെ ചിഹ്നമായി ലഭിച്ചതോടെ ഇല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച അവസാനം സമസ്തയില് തന്നെ ഔദ്യോഗികമായ ഒരു പ്രസ് റിലീസൊക്കെ വന്ന സാഹചര്യത്തിൽ അവസാനത്തിൽ ഒരു വിഘടിച്ച് നിന്ന ഒരു വിഭാഗം ലീഗിന് തന്നെ വോട്ട് ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ എന്നുള്ളത് അതിനോടൊപ്പം തന്നെ തുടർന്നും ഇത്തരം ഒരു ആശയം കുഴപ്പം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നേതാക്കൾ ശ്രമിക്കണമെന്നൊരു ആവശ്യം യോഗത്തിൽ ചില ആളുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ അതിനോടൊപ്പം തന്നെ തങ്ങളും ഈ പങ്കെടുത്ത മലപ്പുറം ജില്ലയിലെ എം എൽ എമാരും അതുപോലെ തന്നെ എല്ലാ മണ്ഡലാടിസ്ഥാനത്തിലുള്ള കൺവീനർമാരും ഒക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കു ഇവരോട് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഫലം വന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാലും സമസ്ത നേതാക്കൾക്കെതിരെയോ അവർക്കെതിരെ പ്രകോപനകരമാകുന്ന രീതിയിലോ ഒന്നും തന്നെ ആരും പരാമർശങ്ങൾ ഉണ്ടാക്കരുത് അവരെ പശു പരിഹസിക്കുന്ന രീതിയിലോ ഒന്നും തന്നെ ലീഗിൻ്റെ ഭാഗത്തുനിന്നോ ലീഗിൻ അണികളുടെ ഭാഗത്തു നിന്നോ ഒരു പരാമർശങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവരുത് അതെല്ലാവരും ഉറപ്പുവരുത്തണമെന്നുള്ള നിർദ്ദേശം ഔദ്യോഗികമായി തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി സ്വാധിക്കാരി തങ്ങൾ നേതാക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ മുസ്ലിം ലീഗ് സംസ്ഥാന തർക്കം ഏത് വിധത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നായിരുന്നു ഏറ്റവും വലിയ ആശങ്ക അല്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയതും പക്ഷേ ലീഗ് തന്നെ വിലയിരുത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനായതും ഇത്തരത്തിലുള്ള പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയാനായും പ്രതിരോധിക്കാനുള്ള സമയം പാർട്ടിക്ക് കിട്ടി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബൂത്ത് തലം മുതൽ തന്നെ പ്രവർത്തിക്കാൻ പാർട്ടിക്ക് സമയം കിട്ടി അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്തു എന്നാണ് ഇപ്പോൾ ലീഗ് വിലയിരുത്തുന്നത് അഷ്കർ അലി കരിമ്പാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന് ലീഗിന്റെ യോഗത്തിലെ തീരുമാനങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്